ഹലോ, നമസ്കാരം. നിഖിലാണ് സംസാരിക്കുന്നത്. ആ ഹലോ സാർ, ആ ഹലോ, ആരാണാവോ? എൻ്റെ പേര് ഗീതു എന്നാണ്. എന്താ പേര്? സോറി, ഗീതു. ഗീതു. ആ പറയൂ മാഡം. ആ ഞങ്ങൾ ഫാമിലി ഫിനാൻഷ്യലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ്. ആഹാ ആ പറയൂ. ആ ഞങ്ങൾക്ക് ഇപ്പം ഹോം ലോൺ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം സെറ്റിൽ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് മന്ത്ലി ഏകദേശം ഒരു 60,000 രൂപ വരെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞങ്ങളിപ്പം പോസ്റ്റ് ഓഫീസ് RDയിൽ മാത്രമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മന്ത്ലി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണോ അതോ ഇതുപോലെ ഇപ്പോൾ SIP ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വലുതായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതാണോ നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നിൽ മാത്രം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടു, ഒരു ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ അങ്ങനെ ചെയ്യണ നല്ലതാ. ആ അങ്ങനെ ചെയ്യുന്നതാണോ അതോ ഇപ്പൊ ഞങ്ങള് ഈ പോസ്റ്റ് ഓഫീസ് RD മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്ന കാര്യം വെച്ചാൽ, ഒന്ന് ഒരു നല്ലൊരു ഭാഗം RDയിൽ വെച്ചിട്ട് ബാക്കി ഒരു ഭാഗം ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ കുറച്ചും കൂടിയും, കാരണം കുറച്ചും കൂടി റിസ്ക് എടുക്കാവുന്ന ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് തരണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി റിട്ടേൺ കൂട്ടിയിട്ടാണ്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചിലപ്പോൾ കിട്ടുന്ന ചിലപ്പോൾ 7%, 7.5% ആയിരിക്കും റിട്ടേൺ കിട്ടുന്നത്. അതോടൊപ്പം ഒരു ലോങ് ടൈമിലേക്ക് ഒരു 10% മുകളിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും. പ്രൊവൈഡഡ് അത് പോസ്റ്റ് ഓഫീസിൽ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈ 7% എന്നൊക്കെ പറഞ്ഞാൽ ഗ്യാരണ്ടീഡാണ്. ഗ്യാരണ്ടീഡല്ല, ആ ഒരു നമുക്കറിയാം ഇത്രയും രൂപ കിട്ടുന്നുള്ളത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ആ ഈ SIP നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ മന്ത്ലി, അപ്പൊ അത് ഒരു ഫിക്സഡ് റേഞ്ച് പറഞ്ഞിട്ടാണല്ലോ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ അതിലും ഇങ്ങനെ ഡിഫറൻസ് വരുമോ? താഴെ പോകും, ആ റേറ്റിനേക്കാളും താഴെ പോകുന്നു. ഇവിടെ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരിക്കലും ഒരു ഇത്ര കിട്ടും എന്നുള്ള യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ നമുക്കറിയില്ല ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്നുള്ളത്. അത് അന്നത്തെ മാർക്കറ്റ് വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഈ സെയിം കാര്യം തന്നെയാണ് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലുണ്ടാവുന്നത്. അപ്പോൾ അപ്പോൾ ആ ഒരു അൺസെർട്ടനിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിലൊരു വിശ്വാസം ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടുക. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നണത്, ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാൻ പറയാം നിങ്ങളുടെ ഈ ഈ നമ്പറിൽ, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഗീതു പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനെ പറ്റിയിട്ടുള്ള ഇതും എനിക്ക് SIP ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ ഈ ഈ പറയുന്ന റിസ്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് ആ റിസ്ക് ഞങ്ങളിപ്പോൾ അതിലോട്ട് വലുതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് അത് ഈ പോസ്റ്റ് ഓഫീസാകുമ്പോൾ വിശ്വാസത്തോടെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇതിനുള്ള വീഡിയോസ് കണ്ടപ്പോഴത്തേക്കാണ് ഈ മ്യൂച്വൽ ഫണ്ടിലോട്ട് കുറച്ചൊരു അട്രാക്ഷൻ വന്നത്. അല്ല, ഇത് ഇതിൽ ഒരിക്കലും വീഡിയോ മാത്രം കണ്ട് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം ഒരു കാര്യം ചെയ്യും, ഒരു മൂന്നിലൊന്ന് ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്ക്, എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. എന്നിട്ട് പതുക്കെ SBI വഴിയാണ് ഇപ്പൊ SIP എടുത്തിരിക്കുന്നത്. ഒരു ചെറുതായിട്ടാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്, നോക്കിയിരിക്കും. അപ്പൊ ആ പറയുന്ന അവര് പറയുന്ന ഒരു പെർസെന്റേജ് നമുക്ക് ഫിക്സഡ് അല്ലല്ലേ? ഒരിക്കലും ഫിക്സഡ് അല്ല. അവര് ഫിക്സഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാത്തതിന്റെ ഒരു പറഞ്ഞേക്കണത്, അത് അവർ പണ്ടത്തെ പെർഫോമൻസാണ് പറഞ്ഞിരുന്നത്. അവരെന്നല്ല, എല്ലാവരും പണ്ടത്തെ ഇത്രയും നാളും എത്ര പെർഫോമൻസ് ഉണ്ടായിന്നാണ് പറഞ്ഞിരുന്നത്. അതൊരിക്കലും ഒട്ടും ഗ്യാരണ്ടീഡല്ല. ദയവ് ചെയ്തിട്ട് ഒരിക്കലും ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ഇത് ഗ്യാരണ്ടീഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കല്ലേ. അത് കിട്ടി അങ്ങനെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആവും. ഒരു കാര്യം ചെയ്യാം, എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് ഓഫീസിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് ഇത് അതിൻ്റെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാൻ പറയാം. ആ സാറിന്റെ വീഡിയോസ് എല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഈ ലോണ് ക്ലോസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് സീരിയസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. ആ എമൗണ്ടുകളൊന്നും ഞങ്ങൾ തൊട്ടിട്ടില്ല, അതെല്ലാം മാറ്റി മാറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ്. ഐ തിങ്ക് നിങ്ങൾക്ക് ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ആ ഒരു ഒരു ക്ലിയർ എക്സ്പെക്ടേഷൻ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് ഒന്ന് ഇങ്ങനെ ഒരു ഗീതുവാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ഓഫീസിൽ ഞാൻ തിങ്കളാഴ്ച കോൾ അറേഞ്ച് ചെയ്യാം. ശരി, താങ്ക് യു സർ. സന്തോഷം. താങ്ക് യു. താങ്ക് യു.